കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആര കണ്ടെത്തലുകളുമായി ദേശീയ വനിതാ കമ്മീഷന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. കൊലപാതകം നടന്ന ഉടൻ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി, ഇത് തെളിവ് നശിപ്പിക്കാൻ കാരണമായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വിശദാംശങ്ങളുമായി കൊൽക്കത്തയിൽ നിന്ന് വൈശാഖ് ആരാണിയായിരുന്നു. വൈശാഖ് പറയൂ. പത്താം തീയതിയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രതിനിധികൾ കൊൽക്കത്തയിലേക്ക് പുറപ്പെട്ട് ഇവിടെ ആർജിക്കർ ആശുപത്രിയിലെത്തി പരിശോധന നടത്തിയത്. ഈ ഒരു പരിശോധനാ റിപ്പോർട്ടിന്റെ പ്രാഥമിക കണ്ടെത്തലുകളാണ് ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. ആശുപത്രി അധികൃതർക്കെതിരെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ എമർജൻസി വാർഡ് ഉൾപ്പെടെയുന്ന ആശുപത്രി കെട്ടിടത്തിന്റെ നാലാം നിലയിൽ സെമിനാർ ഹാളിലാണ് കൊലപാതകം നടന്നത്. ആ കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്ക് പിന്നാലെ ആ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ, അതുപോലെ തന്നെ പുനർനവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ അധികൃതർ അനുവദിച്ചത് തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അതുകൂടാതെ നാല് മറ്റ് പ്രധാനപ്പെട്ട കണ്ടെത്തലുകളുണ്ട്. വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ല, സുരക്ഷാ ഉദ്യോഗസ്ഥരില്ല, CCTV സംവിധാനങ്ങളൊന്നുമില്ല. മാത്രമല്ല അന്വേഷണ നടപടികൾ കൊൽക്കത്ത പോലീസ് വൈകിപ്പിച്ചു. പ്രത്യേകിച്ച് ആശുപത്രി പ്രിൻസിപ്പൽക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്ന പശ്ചാത്തലത്തിൽ പോലും പ്രിൻസിപ്പാളിനെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കൊൽക്കത്ത പോലീസ് പോയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായിട്ട് ഈ റിപ്പോർട്ടിലുള്ളത്. ഏതായാലും അടിയന്തരമായിട്ടുള്ള നടപടികൾ, പ്രത്യേകിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിലും അന്വേഷണം കാര്യക്ഷമമാക്കുന്നതിലും, പക്ഷേ ഇപ്പോൾ CBI ആണ് അന്വേഷിക്കുന്നത് എന്ന വ്യത്യാസമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നടപടികൾ കർശനമാക്കാനുള്ള നിർദ്ദേശവും ഈ റിപ്പോർട്ടിൽ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ ഓരോ മണിക്കൂറിലും ഓരോ ദിവസം കഴിയും തോറും ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയും കൊൽക്കത്ത പോലീസ് കാണിച്ച അമന്ദവും അതുകൂടാതെ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളും ഉയരുക തന്നെയാണ്. PG